എവർഗ്രീൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റേഷനരി വെച്ചിട്ടൊരു റൈസ് ബോളാണ് ഉണ്ടാക്കണത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഒരു അര ഗ്ലാസ് അരി ഓവർനൈറ്റ് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഒരു 6-7 മണിക്കൂർ കുതിരണം നല്ലോണം. എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വാല വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നൈസ് പൗഡർ പോലെയൊന്നും ആവണ്ട, ചെറിയൊരു തരിയൊക്കെ ഉണ്ട്. ഇനി നമ്മൾക്ക് ഈ പൊടിയൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് അരി എടുത്ത് അത്രയ്ക്കും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അര ഗ്ലാസ് അരിയാണ് ഞാനെടുത്തത്. അപ്പോൾ അര ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടാൽ മതി, അധികം ഉപ്പിടണ്ട നിങ്ങൾ. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 നുള്ളി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഒരു ഇത്തിരി കൂടിയും കൂടുതൽ ഇട്ടുള്ളൂ. വെള്ളം ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അതിലേക്ക് പൊടിച്ച് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം. തീ ഫുള്ളും കുറച്ച് വയ്ക്കുക. ഒരു സബോള ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. തീ ഫുള്ളും കുറച്ച് വെച്ച് മിക്സ് ചെയ്യാം. നമുക്ക് ചീഞ്ചട്ടിന്ന് ഇങ്ങനെ നല്ലോണം വിട്ട് വരണം. പരുവായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ നിർത്താം. ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. പൊടി ചൂടാറുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊന്ന് സ്മാഷ് ചെയ്തെടുക്കും വേണം. മുട്ട ഒന്ന് മുറിച്ചെടുക്കും വേണം. അപ്പോൾ മുട്ട മുറിക്കാനായിട്ട് 4 ആയിട്ടാണ് ഞാൻ മുറിക്കണേ. അപ്പം നമുക്ക് മുട്ട അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വയ്ക്കാനാണ്. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം സ്മാഷ് ചെയ്യണം. കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലോണം ഉടച്ചെടുക്കണം. നമ്മുടെ പൊടി ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് ഉപ്പ് നീരാക്കിയിട്ട് തെളിച്ചു കൊടുത്തിട്ട് ഇളക്കി കൂട്ടാം നല്ലോണം. ഇതിലേക്ക് നമ്മൾക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഞാൻ പൊടി മുഴുവൻ ഇവിടെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കയ്യിൽ ഇത്തിരി എണ്ണ തടവിയിട്ട് ഇതിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് ചെറിയൊരു ബോള് പോലെ ആക്കാം. നമുക്കൊരു കുഴി പോലെ ആക്കിയിട്ട് മുട്ടയുടെ ഒരു പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് മുട്ട പകുതി വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. അപ്പം ഇത്തിരിയും കൂടിയും വലിയ ബോളായിട്ട് കിട്ടും നമുക്ക്. ഞാനിപ്പോൾ 1/2 ഭാഗം വെച്ചേക്കണം ഒരു മുട്ടയുടെ. എല്ലാതും നമുക്കങ്ങനെ ചെയ്തെടുക്കാം. എല്ലാതും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട്, കോഴിമുട്ട കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ ബോളുകളാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് റസ്ക് പൊടിയിലൊന്ന് മുക്കിയെടുക്കാം. റസ്ക് പൊടി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അരിപ്പൊടിയിലോ മൈദയിലോ അങ്ങനെ മുക്കിയെടുത്താലും മതി. എല്ലാതും ഞാനിവിടെ റസ്ക് പൊടിയിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ല ചൂടായി കഴിയുമ്പോഴേ ഇടാൻ പാടുള്ളൂ. ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ നമുക്ക് ഇത്തിരി കുറച്ച് വയ്ക്കാം. ഇനി ഇത്തിരി കുറയ്ക്കാനാണ് പാടുള്ളൂ, കൂടുതൽ കുറഞ്ഞു പോകരുത്. നല്ലൊരു മുരിഞ്ഞ നരം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്കിത് കോരിയെടുക്കാം. മുരിഞ്ഞത് മുരിഞ്ഞത് ആദ്യം കോരിയെടുക്കാം.
നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾസിൽ കുറച്ചെണ്ണ ഞാൻ റസ്ക് പൊടിയിലൊന്ന് മുക്കാണ്ടാണ് വെളിച്ചെണ്ണയിലിട്ട് വറുത്തത്. അപ്പോഴും കുഴപ്പമില്ല, തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, ബോൾസും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് റസ്ക് പൊടിയിൽ അരിപ്പൊടിയിലൊന്ന് മുക്കാണ്ടും ഇത് വറുത്തെടുക്കണമെങ്കിൽ വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ആകെ കറുത്തൊന്നും പോയില്ല. നമ്മുടെ കോഴിമുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് കാടമുട്ട വെച്ചും ഇതേ സെയിം റെസിപ്പി തന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ റേഷനരി വെച്ച് ഞാൻ കുറച്ച് റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട്. റേഷനരി ഗുലാബ് ജാമുൻ, റേഷനരി 65, പിന്നെ നല്ല അടിപൊളി ദോശ, പിന്നെ പത്തിരി. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടോളോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻസൊക്കെ ഇട്ടോളോ. താങ്ക് യു.